നമസ്കാരം. പ്രണയദിനം ലോകമെമ്പാടും ചിലർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ലോക നിലവാരത്തിനൊപ്പം സഞ്ചരിക്കുമെന്ന് അവകാശപ്പെടുന്ന മലയാളികൾ ഇപ്പോഴും തങ്ങളുടെ പ്രണയ സങ്കല്പങ്ങളെപ്പറ്റി പറയാനോ പ്രണയത്തെപ്പറ്റി വെളിപ്പെടുത്താനോ അത്രത്തോളമൊന്നും തയ്യാറായില്ല. അതിൻ്റെ ഒരു കാരണം മലയാളികൾ ഇപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കും സാമൂഹിക ചുറ്റുപാടുകൾക്കും വില കൽപ്പിക്കുന്നവരും ഒപ്പം തങ്ങളുടെ സ്വകാര്യത മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരുമാണ് എന്നാണ് ജനങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വാലന്റൈൻസ് ഡേ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കപ്പിൾസാണ് എപ്പോഴും ഒരു ലവ് ലൈഫ് അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് വരാം. നിങ്ങളിപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ സിംഗിളാണ്. ഞങ്ങളിപ്പോൾ കാര്യമായിട്ട് വന്നത് ആരെങ്കിലും നാളെ വാലന്റൈൻസ് ഡേ കിട്ടോ അങ്ങനത്തെ ഒരിതിലാണ് വന്നത്. ഞാൻ പ്രോബബിളി പ്രേമിക്കാത്ത ഒരാളാണ്. ഇതുവരെ ആരും നമുക്ക് സെറ്റായിട്ടൊന്നുമില്ല. പ്രേമിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളാരും വീഴുന്നില്ല. അപ്പോൾ എനിക്ക് പ്രേമത്തിൻ്റെ ഇതൊന്നും നമുക്ക് അറിയില്ല, അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അല്ല, ഇവൻ പ്രേമിച്ച വ്യക്തിയാണ്, ഇവൻ അടുത്ത ഇവനെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയില്ല, നീ ഇവനോട് ചോദിക്കാം. ഞാൻ പ്രേമിച്ചിട്ടുണ്ട്, തേപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സിംഗിളാണ്, ഹാപ്പിയാണ്. ഇപ്പോഴും ആത്മാർത്ഥമായിട്ടുള്ള വാലന്റൈൻസ് ഡേ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ കാലഘട്ടമല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയാനില്ല. നമ്മുടെ എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളൊന്നും ഇല്ല. വേറെ ഇപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവം എന്ന്. അത് അതിൻ്റെ പ്രത്യേകത ഡേ ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ഇത്രയും വർഷം നമ്മളെ കൊച്ചു നാളിൽ ഇങ്ങനത്തെ കേട്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞും കൂടാ. ഇപ്പോഴും കുറേ വർഷം കൊണ്ട് അതായി. ഓരോ ദിവസം ഇപ്പോൾ വാലന്റൈൻസ് വരുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ഓരോ ഡേ കിസ് ഡേ ഹഗ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സെലിബ്രേഷൻസ് അതിൽ പിന്നെ എന്ത്. അത് പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാം എപ്പോഴും ആണെങ്കിലും തോന്നാൻ ആവശ്യമില്ല, അത് ഇന്ന ദിവസം തന്നെ തോന്നണം എന്നാരും ഒരു ഇതില്ലല്ലോ. എവിടെ വെച്ചോണോ തോന്നാം, ആരെടുത്തോണോ എന്നും പറയാം, അങ്ങനത്തെ ഒരു ഇതല്ലേ. 10 വർഷമായി ഞാനിപ്പം 10 വർഷം നമ്മൾ പ്രേമിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. ഞങ്ങളിപ്പം റീസെൻ്റ് 6 മന്ത്സ് ആയേ ഉള്ളൂ മാരേജ് കഴിഞ്ഞിട്ട്. അപ്പം അതിനിടയിൽ ഈ 10 വർഷത്തിനകത്ത് തന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കല്യാണം വീട്ടിൽ. രണ്ട് വീട്ടുകാരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യോജിപ്പില്ലായ്മ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു 10 വർഷം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്ത് നിന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. നോർമലി ആദാ ഒരു ദിവസത്തിലാണ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഒരു 5 വാലന്റൈൻസ് ഡേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കി പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. അങ്ങനെ പോയി കാണാനുള്ള അവസ്ഥകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന അങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കുറേ നാളിന് ശേഷം ഈ കോവിഡിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ ഈ ഗ്യാങ്ങിലുള്ള ഒറ്റ മനുഷ്യർക്കും വാലന്റൈൻ ഇല്ലാത്ത ആളുകളാണ്. അപ്പം ഞങ്ങളിവിടെ ഫ്രണ്ട്സായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡേ ഇവിടെ ആക്ച്വലി എൻജോയ് ചെയ്യണേ.